Good morning, all of you. How are you? Very good. Let us go to the next. All stand up. Sit down. Stand up. Sit down. Very good. Now, we will take a look at the cheek. Are you ready? Okay. Hi, friends. Let us start our class. Are you ready? Okay. അപ്പം നമ്മൾ ഇന്നലെ ഏതായിരുന്നു ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? ആ മാത്സിലെ മാത്സിലെ ഏതാ പഠിച്ചത്? 80, 81 to 90. നമ്മളെന്ന് വെച്ചാൽ എന്തേ നോക്കില്ലേ? ആർ റെഡി? ഓക്കെ. 81, 82, 83, 84, 85, 86, 87, 88, 89, 90. അപ്പോൾ നോക്ക്, ഇന്ന് നമുക്ക് എന്തേ കാര്യപ്പെടുക്കാനുള്ളത്? ജി കെ അല്ലേ? ജി കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെടുത്ത്? അവർ പെറ്റ്സ് ആൻഡ് ഡൊമസ്റ്റിക് അനിമൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാവരും വായിച്ചു തന്ന് വീഡിയോ മിസ്സിന് അയച്ച് തന്നെയെന്ന്. നല്ല കുട്ടികളാണ് കേട്ടോ, നിങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതെടുക്കാനുള്ളത്? വൈൽഡ് അനിമൽ. എന്താണ് വൈൽഡ് അനിമൽ? വാട്ട് യു മീൻ ബൈ വൈൽഡ് അനിമൽ? ആ കാട്ടിലുള്ള മൃഗങ്ങളെ നമ്മൾ എന്ത് പറയുക? വൈൽഡ് അനിമൽ എന്ന് പറയുക അല്ലേ. അപ്പോൾ നമ്മൾ കുറേ മൃഗങ്ങൾ പഠിച്ചു അല്ലേ. കഥ കേൾക്കാൻ റെഡിയല്ലേ? റെഡിയല്ലേ? ആ എന്താ ഉഷാറല്ലേ. ഓൾ സ്റ്റാൻഡ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, സിറ്റ്. ആ ഞാൻ ഡൗൺ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇരുന്ന് കൈയൊക്കെ താഴ്ത്തിയില്ലേ. അപ്പോൾ സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, സിറ്റ്. അപ്പോൾ നമ്മൾ കഥ തുടങ്ങുകയാണേ, നമുക്ക് ആരെ കഥ വേണ്ടത്? ആ കാട്ടിലുള്ള രാജാവിൻ്റെ കഥനായാലോ അല്ലേ. ആരാ കാട്ടിലെ രാജാവ്? ആ ലയൺ. ലയൺ ആണല്ലേ ദ കിങ് ഓഫ് അനിമൽസ്. മൃഗങ്ങളുടെ രാജാവ് ആരാ? ആ ലയൺ ആണല്ലേ. അപ്പോൾ ഒരു കാട്ടിലെ ഒരു കാട്ടിൽ ആര് താമസിച്ചിരുന്നു? ഒരു സിംഹം താമസിച്ചിരുന്നു കേട്ടോ. അങ്ങനെ എന്തുണ്ടായി? ഈ സിംഹം എന്നും കാണുന്ന മൃഗങ്ങളെയൊക്കെ എന്തു ചെയ്യും? ആ ഭക്ഷണം എന്നും കഴിക്കും. അങ്ങനെ എന്തായി? ആ മൃഗങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു എന്ത്? ആ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സിംഹം ഓരോ ദിവസവും ഞങ്ങളൊക്കെ ഇങ്ങനെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിൽ മൃഗങ്ങളുണ്ടാവുമോ? ആ ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ എന്തായി, നമുക്ക് സിംഹത്തിനെ ഒന്ന് നേരിട്ട് കാണാൻ എന്തായി എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടി സിംഹത്തിൻ്റെ അടുത്ത് പോയി. ആരൊക്കെ ഉണ്ടായിരുന്നു അറിയോ? മുയലുണ്ടായിരുന്നു, അതുപോലെ കരടി ഉണ്ടായിരുന്നു, ജിറാഫ് ഉണ്ടായിരുന്നു, മാനുണ്ടായിരുന്നു, ആനുണ്ടായിരുന്നു, പിന്നെ അതുപോലെ മങ്കി, കുരങ്ങനുണ്ടായിരുന്നു, സീബ്ര, അങ്ങനെ കുറേ മൃഗങ്ങളെല്ലാവരും കൂടി കൂടി എന്ത് ചെയ്ത് നമ്മുടെ സിംഹത്തിൻ്റെ അടുത്ത് പോയി. ആ സിംഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സിംഹത്തിനോട് എന്ത് പറഞ്ഞ്? ഇങ്ങനെ ദിവസവും ഞങ്ങളെ ഓരോ ആൾക്കാരും നിങ്ങൾ പിടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ പിന്നെ മൃഗങ്ങളുണ്ടാവും കാട്ടിൽ, പിന്നെ നിങ്ങൾക്ക് വിശപ്പെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോൾ സിംഹം ഇങ്ങനെ ആലോചിച്ചു, അത് ശരിയാണല്ലോ. അപ്പോൾ സിംഹം ചോദിച്ചു, അതിനെന്താ വൈ എന്ന് ചോദിച്ചപ്പം ആര് പറഞ്ഞ്? ആ മാന് പറഞ്ഞെന്ത്? ഓരോ ദിവസവും ഞങ്ങൾ സിംഹത്തിൻ്റെ അടുത്ത് വരാം. ഓരോ ദിവസവും ഓരോരോ മൃഗങ്ങൾ എവിടെ വരാ? നിങ്ങളെ അടുത്ത് വരാം. ആ വരുന്ന മൃഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തോ കഴിച്ചോന്ന് പറഞ്ഞു. ആ ഈ കഥ കേട്ടിട്ടുണ്ടാവും. ആ ചിലരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് ഒന്ന് പറയട്ടോ. അങ്ങനെ എന്തുണ്ടായി? ആ ഓരോ ദിവസം എന്ത് ചെയ്യും? ഓരോരോ മൃഗങ്ങളെ ആരടുത്ത് പോവും? സിംഹത്തിൻ്റെ അടുത്ത് പോവും. ആ മൃഗങ്ങളൊക്കെ സിംഹം എന്ത് ചെയ്യും? ആ കഴിക്കില്ലേ, പാവാണല്ലേ. അപ്പോൾ എന്തുണ്ടായി? ആ അങ്ങനെ ഇങ്ങനെ കഴിച്ചു തുടങ്ങി. ഒരു ദിവസം ആരുടെ ഉമ്മയായിരുന്നു? ആ ഒരു ദിവസം നമ്മുടെ മുയലായിരുന്നു. ആരായിരുന്നു? മുയലായിരുന്നു അല്ലേ.
അങ്ങനെ മുയലെന്നെയ്ത് ആ കുറേ നേരം വൈകിട്ട് ആരടുത്ത് പോയേ? സിംഹത്തിൻ്റെ അടുത്ത് പോയേ. സിംഹത്തിനാണെങ്കിലോ വിഷമിട്ട് വയ്യ. സിംഹം ആരെ കാത്തു നിൽക്കുക? ആ മുയലിനിങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. മുയലാണെങ്കിൽ അവിടെ പാടിയിട്ടും ഇവിടെ പാട്ട് പാടിയിട്ടും ഒക്കെ മെല്ലെ മെല്ലെ മെല്ലെയാണ് ആരടുത്ത് പോണത്? നമ്മുടെ സിംഹത്തിൻ്റെ അടുത്ത് പോകുന്നത്. സിംഹത്തിൻ്റെ അടുത്ത് എത്തിയത് മുയലിനോട് സിംഹം കൊണ്ട് ദേഷ്യപ്പെട്ടു. എന്താണ് അത്ര നേരം വീതിയത് ചോദിച്ചു. അപ്പം മുയലെന്താ പറഞ്ഞത്? മുയല് പേടിച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് നിന്ന്. എന്നിട്ടെന്താ പറഞ്ഞത്? ആ രാജാവേ, നിങ്ങളെപ്പോലല്ല കാട്ടിൽ, നിങ്ങൾ മാത്രമല്ല നിങ്ങളെപ്പോലെ കാട്ടിൽ വേറൊരു സിംഹം ഉണ്ടെന്ന് ആര് പറഞ്ഞു? ആ നമ്മുടെ മുയൽ പറഞ്ഞു. അപ്പോൾ ആ സിംഹം ചോദിച്ചു, ഞാനല്ലാതെ കാട്ടിൽ വേറെ സിംഹം ആരാത് എന്ന് ചോദിച്ചു. അപ്പം മുയലാണ്, ഞാൻ വരുന്ന വയല് എന്നെ പിടിച്ച് കഴിക്കാൻ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് അതിശക്തനാണ്, ഞങ്ങളുടെ രാജാവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം സിംഹം എന്ത്, അപ്പോൾ സിംഹം പറഞ്ഞു, ആ അപ്പോൾ അവനെന്താ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മുയൽ പറഞ്ഞത്, അവർക്കൊരു പേടില്ല, അവൻ പറഞ്ഞു, കാട്ടിൽ ഏത് രാജാവ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ലാണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടിട്ടാണ് എവിടെ എത്തിയത്, നിങ്ങളുടെ മുന്നിൽ എത്തിയത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായി, നമ്മുടെ സിംഹത്തിനും കണ്ട് ദേഷ്യം വന്നിട്ട് സിംഹം ചോദിച്ചു, എനിക്ക് അവനപ്പം തന്നെ കാണണം, എന്നാൽ എന്നിലാതെ വലിയൊരു സിംഹം ഈ കാട്ടിൽ, അത് വേണ്ട, ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സിംഹം ചെയ്ത് മുയലിനോട് പറഞ്ഞ് എനിക്ക് അവനെ ഇപ്പം കാണണം. അങ്ങനെ മുയലും സിംഹം കൂടി എവിടെ പോയി? ആ നമ്മുടെ പുതിയ സിംഹത്തിൻ്റെ അടുത്ത് പോയി. അങ്ങനെ നമ്മുടെ മുയൽ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നറിയോ? ഒരേ കിണറിൻ്റെ അടുത്ത്. കിണറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താ ഇത്? ആ കിണറ്റിക്ക് സിംഹത്തിനോട് മുയലും എല്ലാം പാളി നോക്കി. എന്നിട്ട് എന്താ ഇത്? പെട്ടെന്ന് ബാക്കിൽ നിന്ന് ബാക്കിൽ നിന്നിട്ട് എടുത്ത് പറഞ്ഞേ, ഇതിലുണ്ട് അവനെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സിംഹം എന്താ ഇത്? പതിയെ അതിലേക്ക് പാളി നോക്കിയപ്പോൾ ആരുണ്ടായില്ലേ? ആ നമ്മൾ വെള്ളത്തിലേക്ക് പാളി നോക്കുമ്പോൾ ആരുണ്ടാവും? വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ആരുണ്ടാവും? നമ്മുടെ നീയല് കാണൂലേ, നമ്മളെ തന്നെ കാണൂലേ. അതേപോലെ സിംഹത്തിൻ്റെ നീയല് ഇതിലുണ്ട്, വെള്ളത്തിലുണ്ട്. അതിൽ സിംഹം എന്ത് ചെയ്തു? ആ സൗണ്ട് ഉണ്ടാക്കി. ആരാണ് നീന്ന് വെച്ചു? അപ്പം അതേപോലെ എന്തുണ്ടായി? അവിടുന്ന് സൗണ്ട് വരൂലേ, സൗണ്ട് അല്ലെങ്കിൽ അതും പറയുന്ന പോലെ നമുക്ക് തോന്നൂലേ. ആ അപ്പം അതേപോലെ വന്നപ്പോൾ നമ്മുടെ സിംഹത്തിന് ദേഷ്യം വന്നിട്ട് സിംഹം എന്ത് ചെയ്തു? ആ കിടക്കിക്ക് ഒറ്റ ചാട്ടാണ് ചാടി. എന്തുണ്ടായി? ആ നമ്മുടെ സിംഹം വെള്ളം കുടിച്ച് ചത്തു. മുയലും കാട്ടിലുള്ള മൃഗങ്ങളും രക്ഷപ്പെട്ടു. ഇഷ്ടമായ കഥ എന്ന് എല്ലാവരും ഒരു ക്ലാപ്പ് അടിച്ചേ. ആ വെരി ഗുഡ്, നല്ല കുട്ടികളാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വൈഡാനിമലെ പഠിക്കാം. വൈഡാനിമലെ ഏതൊക്കെയായിരുന്നു? ആ അതിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആരാണത്? ലയൺ, ബിയർ, ജിറാഫ്, ടൈഗർ, ഡിയർ, എലിഫൻ്റ്, ഫോക്സ്, മങ്കി, സീബ്ര. ഒന്നുകൂടെ, ലയൺ, ബിയർ, ജിറാഫ്, ടൈഗർ, ഡിയർ, എലിഫൻ്റ്, ഫോക്സ്, മങ്കി, സീബ്ര. അപ്പൊ എന്നാ മിസ് വരല്ലേക്കും നിങ്ങൾ വായിക്കണം കേട്ടോ. ആ വെരി ഗുഡ്. ആ ആ ആ ആ വെരി ഗുഡ്. അപ്പൊ നല്ല കുട്ടികളായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം? ആ ഇത് പറയുന്ന, ഇതിൻ്റെ പേര് പറയുന്ന വീഡിയോ എടുത്തിട്ട് മിസ്സിനെ അയച്ചു തരണം. വർക്കായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. കണ്ടില്ലേ, വർക്കൊക്കെ എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് മിസ്സിന് ചെയ്തിട്ട് വിട്ടുതരണം. ഓക്കെ അല്ലേ?